ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ് വ്യാപനം കുറയ്ക്കുന്നതിനായി ശനിയും ഞായറും ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് കേരളത്തിലുള്ളത്. കർശനമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. അനാവശ്യമായി പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളും കൂടാതെ വാഹനം പിടിച്ചെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രധാന പാതകളിലെല്ലാം ചെക്ക് പോസ്റ്റ് പരിശോധനയും കൂട്ടം കൂടുന്നവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. കൂടാതെ ക്വാറന്റീനിലുള്ളവർ പുറത്തിറങ്ങുന്നില്ലെന്നും പുറത്തുനിന്നുള്ളവർ എത്തുന്നില്ലെന്നും ഉറപ്പാക്കുവാൻ വീടുതോറും പരിശോധനയും ക്വാറന്റീൻ ലംഘിച്ചാൽ കോവിഡ് കെയർ സെന്ററിലാക്കുകയും ക്രിമിനൽ കേസ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. കുടുംബാംഗങ്ങൾ സഹായിച്ചാൽ അവർക്കെതിരെയും കേസെടുക്കും. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് 82,000 കേസുകളിൽ നിന്നായി 35 കോടിയോളം രൂപ പോലീസ് പിഴയായി ഈടാക്കിയിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജാമ്യം ആവശ്യമില്ലാത്ത കോവിഡ് കാല വ്യക്തിഗത വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരമാവധി 5 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക. 8.5% പലിശ നിരക്ക്. 5 വർഷം കൊണ്ട് തിരിച്ചടിച്ചാൽ മതിയാകും. ആദ്യത്തെ 3 മാസം തിരിച്ചടവിന് മൊറട്ടോറിയം ലഭിക്കും. കോവിഡ് ബാധിതരായ ഇടപാടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും ചികിത്സാ ചിലവുകൾ നേരിടാനായിട്ടാണ് ഈ ലോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. SBI കവച് എന്നാണ് ഈ പേഴ്സണൽ ലോണിൻ്റെ പേര്. പ്രവാസികൾക്കും ഒരു പുതിയ വായ്പാ പദ്ധതി വന്നിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ 100-ദിന പദ്ധതിയിൽപ്പെടുത്തി മടങ്ങി വന്ന പ്രവാസികൾക്കായി KSIDC വഴിയാണ് 100 കോടിയോളം രൂപ വായ്പയായി ലഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 25 ലക്ഷം രൂപ മുതൽ പരമാവധി 2 കോടി രൂപ വരെയാണ് വായ്പ നൽകുക. കൂടുതൽ പേർക്ക് വാക്സിൻ ലഭിച്ചു തുടങ്ങിയതോടെ പുതിയ ഇളവുകളും വന്നു തുടങ്ങി. 2 ഡോസ് വാക്സിനും എടുത്തവർക്ക് യാത്രയ്ക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ലെന്ന് തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ 25% പേർക്ക് 1-ാം ഡോസ് കോവിഡ് വാക്സിൻ നൽകിക്കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ശനിയാഴ്ച സംസ്ഥാനത്തെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.72%. TPR 10 താഴെയാകുമ്പോൾ ലോക്ക്ഡൌൺ പിൻവലിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാലവർഷക്കാലത്ത് കടലിൽ പോകാനാകാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് ദിവസം 200 രൂപ സാമ്പത്തിക സഹായം നൽകുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ദുരിതകാലത്ത് പ്രത്യേകം ഭക്ഷ്യക്കിറ്റ് ലഭ്യമാക്കുമെന്നും സജി ചെറിയാൻ അറിയിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി ഇരുന്നു.